ഹലോ, ഡോക്ടർ ഉണ്ടോ? ഇല്ലല്ലോ, ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. സോറി, ഇവിടെ എത്തിയിട്ടില്ല. ഡോക്ടർ വന്ന ശ്രീദേവി വിളിച്ചിരുന്നു, അർജന്റ് ആയി ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. ഡോക്ടർ ഇവിടെ? ഇതാ അവിടെയുണ്ട്. എന്താ, പോലീസ് അന്വേഷിച്ചു വന്നു? അതെ. ഓ, അതൊന്നും കാര്യമാക്കണ്ട, അതെല്ലാം പോലീസിന്റെ ഒരു തരം വേലയല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായല്ലോ. എന്ത് പ്രശ്നം? ആത്മഹത്യ ആത്മഹത്യ തന്നെ. ഓ, ഇനിയിപ്പൊ കത്തിച്ച് ആരെല്ലാം കൂട്ടി നോക്കാൻ പോകുന്നു? മിസ്റ്റർ വിനോദ്, നിങ്ങൾ പേടിക്കണ്ട, എന്തു വന്നാലും ഞാൻ ഏറ്റു. ഞാൻ ഐ ജിയെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ഞാനല്ലേ ഉള്ളത്. അടുത്ത നിമിഷം വെളിയിൽ കൊണ്ടുവരും. നിങ്ങൾ പതറാതിരുന്നാ മതി, നിങ്ങളവിടെ പോയിട്ടില്ല. അത് തന്നെ എന്ന് തന്നെയാ ഞാൻ പറഞ്ഞത്. ഗുഡ്. പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതിനു മുമ്പ് വർമ്മ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതിനെ ഞാൻ പിന്തിരിപ്പിച്ചതാണെന്ന് ഐ ജിയോട് രഹസ്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് എന്നെ വിശ്വാസവുമാണ്. വിനോദ്, സിന്ധുമോള് ഒന്ന് മാറ്റി. ഞാനില്ലാത്തപ്പോൾ ഇവിടെ നിർത്തുന്ന അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാൻ സമയമില്ല. ആ വിനോദ് വെക്കളൂ. ആ പൊയ്ക്കോളൂ. സിന്ധുമോൾ എവിടെ? സിന്ധുമോളെ ബോർഡിംഗിൽ ചേർത്തു. ഏത് ബോർഡിംഗിൽ അറിയില്ല. ഡോക്ടർ, ദയവായി വിനോദിനെ രക്ഷിക്കണം. എനിക്ക് വേണ്ടി ഒരിക്കൽ വിനു ജയിലിൽ പോയതാ, വീണ്ടും ചെയ്യാത്ത കുറ്റത്തിന്. പ്ലീസ് ഡോക്ടർ, പോലീസ് വിനോദിനെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയില്ല. ഹെൽപ്പ് മീ പ്ലീസ്. ശ്രീദേവി എന്തായി പറയുന്നത്? ഇത് എന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണോ? ഐ വിൽ ട്രൈ, ഞാൻ ശ്രമിക്കാം. ഞാൻ മറ്റാരോടാ ഇതൊക്കെ പറയാ? ശ്രീദേവി ആരോടും ഒന്നും പറയാൻ നിൽക്കണ്ട, അതൊക്കെ അങ്ങനെ നടക്കും. ഒരുപക്ഷെ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നും വരാം. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 അനുസരിച്ച് വിനോദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചെന്നിരിക്കും. അതിന് മിസ്സിസ് വർമ്മയ്ക്കോ ഡോക്ടർ തോമസ് കുര്യനോ എന്ത് എന്തിരിക്കുന്നു? ഇങ്ങനെ നിർദ്ദയം സംസാരിക്കരുത് ഡോക്ടർ. നിർദ്ദയം എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കാതിരുന്നാൽ മതി. മകൾ സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. Don't argue with me. മനസ്സിലായല്ലോ? എന്താ ജഗദീഷ്? ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റി എന്താണെന്ന് ആലോചിക്കുക. അതെന്താ? അല്ല, മാഡത്തിന് ഏകാന്തത ഒരു ബുദ്ധിമുട്ടായി തോന്നി കാണും. എനിക്കെന്ത് ബുദ്ധിമുട്ട്? വർമ്മ സാറിന്റെ മരണം കൊലപാതകമാണെന്നുള്ള പോലീസിന്റെ സംശയത്തിൽ വിനോദിന് മാത്രമല്ല മാഡത്തിനും പങ്കുണ്ടെന്നായിരുന്നു പരാതി. മാഡത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് അല്ല, പകലായാലും രാത്രിയായാലും ഒരു കൂട്ടുണ്ടാകുന്ന നല്ലതല്ലേ? വേറൊന്നല്ല, ഞാൻ ഈ വീട്ടിൽ താമസിച്ചാലും രാത്രി മാഡത്തിന്റെ ഉറങ്ങിയാലും വേറെ ആരും അറിയാൻ പോകുന്നില്ല. അതിനത്ര ഒച്ചയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വർമ്മ സാറ് ജീവിച്ചിരിക്കുമ്പോ വിനോദിന് ഇവിടെ കിടന്ന് ഉറങ്ങാല്ലേ? ഇതൊരു തുടക്കമല്ലേ കൊച്ചേ? അല്ല, എനിക്കൊരു സംശയം, കൊച്ചം എന്തിനത്ര പതിവൃതയമെന്ന്? തനിയൊന്നല്ലോ, ഒന്ന് പറ്റതല്ലേ? റോബർട്ട്! ആരും അറിയില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ആലോചിക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. ഇതൊക്കെ ഇവിടെ പുതുങ്ങിയൊന്നുമല്ല ശ്രീദേവി. വരട്ടെ.
റോബർട്ട് ഇവിടെ എങ്ങനെ എത്തി? അതും ജഗദീഷിന്റെ കൂടെ? ഇതിലെന്തോ ചതിയുണ്ട് വിനു, എനിക്കാകെ ഭയമാവുന്നു. ഞാൻ സത്യം പറഞ്ഞ് പോലീസിന്റെ പിടിയിൽ നിന്ന് വിനുവിനെ രക്ഷിക്കാം. ആ ഡോക്ടർ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അവിവേകം കാണിക്കുന്ന ശ്രീദേവി, എന്റെ കാര്യം ഒരു പ്രശ്നമല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം? ശ്രീദേവി കരഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ബുദ്ധിപൂർവം കരുക്കൾ നീക്കണം. ഭയപ്പെടാതെ, എല്ലാം ഞാൻ ശരിയേക്കാം. ശ്രീദേവി എങ്കിലും എന്റെ കൂടെ ഉറച്ചു നിന്നില്ലെങ്കിൽ ഞാൻ പതറിപ്പോവില്ലേ? ധൈര്യമായിട്ട് പോയിക്കോളൂ, കുഞ്ഞിനെ രക്ഷപ്പെടുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഡോക്ടർ തോമസ് കുര്യൻ, അവനെ ഞാൻ വെറുതെ വിടില്ല. അയാൾ എന്നെ ചതിക്കുകയായിരുന്നു. ടൈം കഴിഞ്ഞു. ഒരു കൊലപാതകം ചെയ്തിട്ട് മിടുക്കനായി നടക്കാമെന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? അതെ, അത് തന്നെയാണ്. നിരപരാധിയെ കൊലയാളിയാക്കി സുഖമായി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ജീവിക്കും, തീർച്ചയായും. എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. എനിക്ക് തെറ്റിയിട്ടില്ല. അത് നിങ്ങളുടെ മനക്കോട്ടയാണ്. ഒരിക്കലുമല്ല. ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും. നീ വിചാരിക്കില്ല, നിന്റെ കുഞ്ഞ് എന്റെ പക്കലുള്ളിടത്തോളം കാലം നിനക്കത് ചെയ്യാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എന്തിനെന്നെങ്ങനെ ശിക്ഷിക്കുന്നു? നിങ്ങൾ എന്റെ മകളെ കൈക്കലാക്കി നിരപരാധിയായി വിനുവിനെ കൊലപാതകയാക്കി പാവപ്പെട്ടെന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നു. നിന്റെ കുഞ്ഞിനെ ഞാൻ കൈക്കലാക്കിയത് ശരിയാണ്, നിന്റെ പഴയ കാമുകനെ കൊലപാതകയാക്കിയതും ശരിയാണ്. പക്ഷെ നിന്റെ ഭർത്താവ് നിരപരാധിയോ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ആ ദ്രോഹി നിരപരാധിയോ? നിനക്കറിയാമോ അവൻ ആരായിരുന്നുവെന്ന്? നിനക്കറിയാമോ അവൻ എന്താണ് ചെയ്തതെന്ന്? നിനക്കറിയാമോ എന്റെ മകൾ എങ്ങനെയാ മരിച്ചതെന്ന്? എന്റെ മകളെ കൊന്നതാരാണെന്ന് നിനക്കറിയാമോ? നിന്റെ ഭർത്താവ് ചമഞ്ഞ ആ ദ്രോഹി എന്റെ സ്വപ്നങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സ്വർഗരാജ്യമായിരുന്ന എന്റെ മകളെ കേവലം ഒരു ഉദയോർമ്മ പിച്ചു ചീന്തിയാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയോ? നോ, നെവർ. എന്റെ മകൾ, മൈ ഓൺലി ഡോട്ടർ. Oh, my God.